നിർണായക ഫലം വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ആത്മവിശ്വാസം കൈവിടാതെ സംസ്ഥാനത്തെ മുന്നണികൾ മുഴുവൻ സീറ്റും നേടുമെന്ന യു ഡി എഫ് നേതൃത്വം ആണയിടുമ്പോൾ എക്സിറ്റ് പോൾ സർവേകൾ തള്ളി വിജയം അവകാശപ്പെടുന്നു എൽ ഡി എഫ്. അനുകൂല പ്രവചനങ്ങളിൽ ആഹ്ലാദത്തിലാണ് ബി ജെ പി ക്യാമ്പ്. വിവരങ്ങളുമായി ആർ അജയഘോഷ് ചേരുകയാണ്. അജയഘോഷ്, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടാക്കിയ അലയൊലികൾ ചെറുതല്ല. കേരളത്തിൽ ചില ക്യാമ്പുകളിൽ ആഘോഷമെങ്കിൽ എൽ ഡി എഫിൽ അമ്പരപ്പാണ്. യു ഡി എഫ് തള്ളണോ കുളണോ എന്നറിയാതെ നിൽക്കുകയാണ്. എന്താണ് ഈ അവസാന മണിക്കൂറുകളിൽ വിവിധ മുന്നണി കേന്ദ്രങ്ങളിലെ ചർച്ചകൾ? അരൂപ്, എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട് സമ്മിശ്ര പ്രതികരണമാണ് സംസ്ഥാനത്തെ മുന്നണികൾ നടത്തുന്നത്. ഇതിനെ തള്ളാനും കൊള്ളാനും വയ്യാത്തൊരവസ്ഥയിലാണ് യു ഡി എഫ് ഉള്ളതെങ്കിൽ പൂർണ്ണമായിട്ട് എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുന്നു സി പി എം. അതേസമയം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കരങ്ങൾക്ക് കരുത്തു പകർന്നിടത്തുള്ളൊരു വലിയ വിജയമുണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് കെ പി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ തന്നെയാണ്. അദ്ദേഹം യു ഡി എഫിൻ്റെ വൻ വിജയം അത് ആഹ്ലാദകരമാണ്, അത് അതുപോലെ തന്നെ ഉണ്ടാകും. കാരണം അത്രയ്ക്കധികം സർക്കാർ വിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതേസമയം ബി ജെ പിയുടെ മുന്നേറ്റം അവർ തള്ളിക്കളയുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യു ഡി എഫിന് ഉണ്ടാകുന്ന വലിയ വിജയം അത് കെ പി സിയുടെ ആകെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഉണ്ടാകാൻ പോകുന്ന വിജയത്തിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് സംഘടനയ്ക്ക് കിട്ടണമെന്നുള്ളൊരു അവകാശവാദം അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പലതരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ അദ്ദേഹത്തിനെതിരെ നേതാക്കൾക്കിടയിൽ തന്നെ നിലനിൽക്കുന്നൊരു സമയത്താണ് വിജയത്തിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സുധാകരൻ എന്ന് ഞാൻ പറയില്ല, കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കായിരിക്കും അതിൻ്റെ ക്രെഡിറ്റ്. സി പി എം നേതാക്കളാകട്ടെ വളരെ സംശയത്തോടുകൂടി തന്നെയാണ് എക്സിറ്റ് പോളുകളെ കാണുന്നത്. സി പി എമ്മിനെതിരെയുള്ള ഗൂഢാലോചന ഇതിൽ അവർ കാണുകയാണ്. ആദ്യം മുതൽ തന്നെ എക്സിറ്റ് പോളുകൾക്ക് എതിരെ നിൽക്കുന്ന സി പി എം കേരളത്തിൽ ബി ജെ പിയെക്കാളും പിന്നോട്ട് തങ്ങൾ പോകാൻ സാധ്യതയുണ്ടെന്നുള്ള എക്സിറ്റ് പോളുകളെ പൂച്ചിച്ചു തള്ളുകയാണ്. ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം എത്രമാത്രം ശക്തിപ്പെടുത്താൻ കഴിയും, എത്ര മിനിറ്റുകളെങ്കിലും ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കും, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ള ലക്ഷ്യവും അതിൻ്റെ പിന്നിലുണ്ട്. ഇന്നലെ ബി ജെ പിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി വി മുരളീധരനും കെ സുരേന്ദ്രനുമൊക്കെ പ്രതികരിച്ചെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജു ചന്ദ്രശേഖരനാണ് പ്രതികരിച്ചത്. അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിലാണ്. തിരുവനന്തപുരത്ത് എൻ ഡി എ സീറ്റ് തിരുവനന്തപുരം ഉൾപ്പെട്ടതിൽ അദ്ദേഹം സന്തോഷം പങ്കുവെക്കുന്നു. അദ്ദേഹം ക്രെഡിറ്റ് മുഴുവനും നരേന്ദ്രമോദിക്കാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് നൽകുന്നത്. ഏറ്റവും വലിയൊരു ഹെഡ്ലൈൻ ഇൻഫർമേഷൻ ന്യൂസ് ഉണ്ടെങ്കിൽ എക്സിറ്റ് പോളിൽ മൂന്നാം തവണ നരേന്ദ്രമോദിജിയാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും ഈ രാത്രി പുലരുമ്പോഴേക്കും യഥാർത്ഥ എക്സിറ്റ് പോൾ ഫലം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും. എല്ലാവരും അതിനുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ അങ്ങനെ കാര്യമാക്കുന്നില്ല. അതേസമയം ബി ജെ പി വലിയ പ്രതീക്ഷ വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.